നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ലോകത്തോട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എന്താ പറയാ, പുള്ളിയാണ് കൃഷി ചെയ്യണമെങ്കിൽ ആ ഒരു മാസം മൊത്തം പുള്ളിയായിരിക്കും നമ്മൾ കഴിക്കുക. ഈ ലോകം നമുക്ക് വില ഇടുന്നതിന് മുമ്പ് നമുക്കൊരു വില ഇട്ടാ മതി. നമ്മൾ നമുക്ക് ഒരു വില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകം അതിന് കൂടെ പിടിച്ചു കയറിക്കോളും. എന്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂര് വലപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. പാലക്കാട് ഞാൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഇവിടേക്കാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ പാലക്കാടുകാരിയായത്. തൃശ്ശൂര് പറയുകയാണെങ്കിൽ ഉമ്മ, എനിക്ക് രണ്ട് ഇക്കാക്കന്മാരാണ് ഉള്ളത്. ഇപ്പോ ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്. ഇപ്പൊ ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ ആണെങ്കിലും എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എനിക്കെപ്പോഴും കേട്ടു വരുന്ന ഒരു കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്താലും അവിടെ ഉറച്ചു നിൽക്കത്തില്ല, പിന്നെയും പിന്നെയും വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരാരും അറിയുന്നില്ല ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ഞാൻ എത്താത്തോണ്ടായിരിക്കും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന്റെ അടുത്ത് ആദ്യം പറയണത് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇങ്ങനെ വെറുതെ ഇരുന്നാ പോരാന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവർ പറയുന്ന പോലെ, അതായത് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എപ്പോഴും പറയുമല്ലോ അവൾ ഏത് സമയം എന്തെങ്കിലും ചെയ്തിട്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്ത ആളാണ് എന്നുള്ളതൊക്കെ അല്ലേ കേൾക്കുന്നത്. അപ്പൊ ഹസ്ബൻഡ് പറയും വേണ്ട എന്നൊക്കെയാവും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആള് പറഞ്ഞത് ചെയ്തോന്നാ, ഒരാവശ്യമില്ലാതെ പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുവിടും, പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ആവ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന്. പക്ഷെ ഇപ്പൊ അതിനൊരു ആൻസർ കിട്ടി കേട്ടോ. കാര്യം ഞാൻ അന്വേഷിച്ച് നടന്നതിലേക്ക് എന്നെ എത്തിക്കാനും എന്നെ കേൾക്കാനും ഒക്കെ സമയം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഹസ്ബൻഡ്. ഇപ്പം എന്റെ ലൈഫില് എനിക്ക് ഏറ്റവും എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ ഒരു അവസരം തന്നു എന്നൊക്കെ പറയും, അങ്ങനെ ഒരാളാണ്. അല്ല, പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാവരും പെട്ടെന്നൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മള് കുടുംബമായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, ആരും നമ്മളെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാറൊന്നുമില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ലോകത്തോട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതാണ് ഇപ്പൊ എല്ലാവർക്കും ഇല്ലാത്തത്. അതും ഭയങ്കര വലിയൊരു സ്റ്റോറിയാണ്. കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഉമ്മ, രണ്ട് ഇക്കാക്കന്മാരും ഞാനെന്ന്. അപ്പോ നമ്മുടെ ലൈഫിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാൾ അവിടെ മിസ്സിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മച്ചൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെയൊക്കെ നോക്കിയിട്ടുള്ളത്. അപ്പൊ കൂടുതൽ കാലവും ഉമ്മ നോക്കുമ്പോൾ ഞാനിങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ മക്കൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും കടയിലൊന്നും പോയി മേടിക്കത്തില്ല. അപ്പൊ അന്നത് നമുക്ക് മനസ്സിലായിരുന്നില്ല, ഇപ്പൊ മനസ്സിലാക്കുന്നു അന്ന് അതിനുള്ള വരുമാനം ഇല്ല, എന്നാ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ അവരെ നോക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടൊക്കെ ആയിരിക്കാം. അമ്മ പലതും കൃഷി ചെയ്യും. ഇപ്പം ഇപ്പം എന്താ പറയാ, പുള്ളിയാണ് കൃഷി ചെയ്യണമെങ്കിൽ ആ ഒരു മാസം മൊത്തം പുള്ളിയായിരിക്കും നമ്മൾ കഴിക്കുക. പുളക്കിഴങ്ങ്, അതുപോലെ ചക്കയാണെങ്കിൽ ചക്ക, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ പല വീട്ടിലൊരു പെൺകുട്ടി ഞാനായതുകൊണ്ട് വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയല്ലേ. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും പറയും വെച്ചോട്, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഉപയോഗിക്കണം ഉമ്മച്ചി, അതൊക്കെ വേണം എന്നൊക്കെ പറയുമ്പോ ഉമ്മ അതൊന്ന് മേടിക്കാനൊന്നും തയ്യാറില്ല. കാര്യം വെച്ചാൽ 250 രൂപയൊക്കെയാണ് അന്നൊക്കെ ഒരു ലിപ്സ്റ്റിക് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല, നമ്മളിങ്ങനെ വഴക്കൂടും. അപ്പോ അതിന് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരും. സംഭവം അതുപോലെയൊന്നും ആയില്ലെങ്കിലും അതേ ലുക്കും ഫീലും നമുക്ക് അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കി തരുമായിരുന്നു. ഇപ്പൊ പലതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഉമ്മീസ് എന്നുള്ളൊരു ബ്രാൻഡ് തുടങ്ങാനൊരു കാരണമായത്. കാര്യം ഉമ്മച്ചിയുടെ ഒരു ഇഷ്ടം അതിലൂടെ ആയിരുന്നു. ഉമ്മ പറയാതെ പഠിപ്പിച്ചെന്ന പലതും നമ്മുടെ മനസ്സിലേക്കൊക്കെ വന്നത് അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ട്. വീട്ടിലിരിക്കുന്ന പല സ്ത്രീകളും എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നില്ല, മക്കളെ നോക്കുകയാണെന്നേ പറയുള്ളൂ. സോ ഒത്തിരി ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് ഓരോ വീട്ടിലും, പക്ഷെ ആ ഒരു വാക്ക് പോലും പറയാൻ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. ഇപ്പൊ കുറേയൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത് ഈ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകം നമുക്ക് വില ഇടുന്നതിന് മുമ്പ് നമുക്കൊരു വില ഇട്ടാ മതി. നമ്മൾ നമുക്ക് ഒരു വില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകം അതിന് കൂടെ പിടിച്ചു കയറിക്കോളും. ഇതിപ്പോ നമുക്കൊരു വിലയും നമ്മൾ ഇടാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എപ്പോഴും ഉമ്മച്ചിയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം എന്റെ ഒരു ചിന്താഗതി അതിന് വ്യത്യസ്തമാണ്. ഞാൻ ഒരിക്കലും അവളോട് പറയരുത് ഞാൻ നിനക്ക് വേണ്ടിയല്ല ജീവിച്ചത്, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്ന ഒരു ഉമ്മയാവണം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും ഞാൻ എല്ലാം എന്ത് ചിന്തിച്ചാലും എന്റെ മുന്നിൽ ഒരുപാട് കടമ്പകളായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു, 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പൊ തന്നെ അറിയാം എനിക്ക് ഒരുപാട് പഠിക്കാൻ പോവാനോ ഒന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ചെയ്യണമെങ്കിൽ നല്ല ജോലി ചെയ്യണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. പക്ഷെ എനിക്ക് അപ്പോഴും ഉറപ്പുണ്ടായിരുന്നു, ചിലപ്പോ എനിക്കൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ഞാൻ പഠിച്ചിട്ടുണ്ട്.
ഇപ്പൊ ഇന്ന് ഈ സമൂഹത്തിന് വേണ്ട എന്തൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് എനിക്കറിയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നത്. മകള് ജനിച്ചപ്പോഴാണ് ഞാൻ കൂടുതൽ, അതായത് അവളുടെ പ്രഗ്നന്റ് ആയത് മുതൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ഞാൻ അവൾക്ക് ആരാണ്. ഇപ്പൊ തന്നെ അവളുടെ ഇന്നലെ തന്നെ ഞാനൊരു പോസ്റ്റ് എഴുതിയായിരുന്നു, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഞാൻ എന്തായിരിക്കും എഴുതേണ്ടിരുന്നു. അപ്പം ഞാൻ ശരിക്കും 5 വർഷം മുമ്പ് എന്റെ മനസ്സിലൂടെ പോയൊരു തോട്ട് ഉണ്ട്, ഞാൻ അവൾക്ക് ആരാവണം. എല്ലാവരും പറയും ഒരു സഹോദരി അങ്ങനെയൊക്കെ പലതല്ലോ പറയാം, പക്ഷെ അവൾക്കെങ്കിലും ഒരു മാതൃകയാവുന്ന ഒരു ഉമ്മയാവണ്ടേ ഞാൻ. അതിനുശേഷമാണല്ലോ ലോകം എന്നെ അറിയേണ്ടത്. ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും പറയും മകള് ജനിച്ചതിന് ശേഷം അവൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നുണ്ടോ, അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്റെ ഈ തിരക്കുകൾ മാറ്റി വെക്കുന്നുണ്ടോ എന്ന്. പക്ഷെ ഈ പറയുന്നവർക്കൊന്നും അറിയില്ല അവളുടെ ജീവിതത്തിൽ ഒരു ഊർജം ഞാൻ വഴിയെങ്കിലും നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാൻ. അപ്പൊ ഞാൻ അവളുടെയും അവളെയും കൂടെ കൊണ്ടു തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അവള് ജനിച്ചപ്പോഴാണ് ഇനി എന്റെ മനസ്സിലൊരു വിഷൻ വന്നത്, ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീരണം, ഞാൻ എന്റെ ലൈഫ് അവൾക്ക് വേണ്ടി ഞാൻ ജീവിച്ച് എന്റെ ലൈഫ് തകർന്നു, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന് വേണ്ടി ജീവിച്ച് തകർന്നു എന്നല്ല, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടാണ് എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നൊരു ചിന്തയൊക്കെ വരണം. അപ്പോ ഓരോ വർഷം ഉമ്മീസ് ഇങ്ങനെ കടന്നു പോകുമ്പോ ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പി ആവുകയാണ്. കാര്യം അവൾക്കൊരു അറിവ് വരുന്ന സമയമാവുമ്പോഴേക്കും അവളുടെ ഉമ്മി അവൾക്കെങ്കിലും എന്നെ പോലെയെങ്കിലും അവൾ ആവണമെന്ന് പറയുമെങ്കിലോ എന്നുള്ളൊരു ഒരു പ്രതീക്ഷ. ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രതീക്ഷകളൊന്നും കൊണ്ടല്ല ഉമ്മീസ് എന്നുള്ളൊരു ബ്രാൻഡ് തുടങ്ങിയത്. ചിലപ്പോ ഒരാൾ പോലും അറിയപ്പെടും എന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. എന്റെ ചിന്ത എന്റെ സമയം അത് എനിക്ക് മാക്സിമം നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്യണം, പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്റെ സമയം വേസ്റ്റ് ചെയ്തു എന്ന് തോന്നരുത് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉമ്മീസിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് എൻ്റെ ഒരു ഹെയർ ഓയിൽ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് താഴെ വരുന്ന ഒരു ചെറിയൊരു ഫീഡ്ബാക്സ് പോലും എനിക്ക് എൻ്റെ ദിവസം അന്ന് ഭയങ്കര ധന്യമാണ്. കാര്യം രാവിലെ എണീറ്റ് ആ ഒരു ഫീഡ്ബാക്സ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവും. പക്ഷെ ഞാൻ ഏറെ സന്തോഷിച്ചിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ഉമ്മീസ് എന്നുള്ള ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ കുറച്ചെങ്കിലും ആൾക്കാർ എന്നെ അറിഞ്ഞു തുടങ്ങി. അപ്പൊ ആ ഒരു വർഷമൊക്കെ ആയപ്പോ എന്നെ ജോഷ് ടോക്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങോട്ട് വിളിച്ച സമയത്ത് ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ജോഷ് ടോക്കിലൊക്കെ ഞാനൊക്കെ എപ്പോഴും ജോഷ് ടോക്ക് കാണുന്ന ഒരാളാ, ജോഷ് ടോക്കിലൊക്കെ വന്ന് സംസാരിക്കാനുള്ള ഒന്നും ഞാൻ നേടിയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു അവസരത്തെ പറ്റി ഞാനിങ്ങനെ ഇത് വേണ്ടെന്ന് വെച്ചതിനെ പറ്റി ഞാൻ ആരോടും പറഞ്ഞില്ല. അതിനുശേഷം വീണ്ടും ഒരു 6 മാസത്തിന് ശേഷം അവർ പിന്നെയും കോണ്ടാക്ട് ചെയ്ത് വന്നു. അപ്പോഴും ഞാൻ മടിച്ചു, കാരണം ഞാൻ ആഗ്രഹിച്ച അവിടത്തേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ എന്ത് പോയി സംസാരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു ശരി നീ എന്തായാലും ചെയ്തു, അവരിങ്ങോട്ട് വിളിച്ചതല്ലേ എന്ന് പറഞ്ഞു ഞാൻ ചെയ്തു. അതിന് ആ ഒറ്റ ദിവസം അതിന്റെ താഴെ ഒരു നെഗറ്റീവ് പോലും വന്നിട്ടില്ല, പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്നത് എത്ര വലിയ ശരിയാണെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് തോന്നിക്കുമല്ലോ. കാര്യം ഒത്തിരി പേര് ഞാൻ ഒരു പക്ഷെ ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ ആർക്കും മാതൃകയാവില്ലായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തുകൊണ്ട് മാത്രം എത്രയോ പേര് ചിന്തിച്ചു, കാര്യം നിനക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറ്റാതെ ആവില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത തീരുമാനം എപ്പോഴും വളരെ ശരിയായി. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല ഈ തീരുമാനം എടുത്തത്, ഇതുപോലെ വീട്ടില് ഈ ഞാനും എൻ്റെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ വളരുന്ന ഒത്തിരി സ്ത്രീകൾക്ക് ഒരു പ്രചോദനം ആവാൻ പറ്റുന്നുണ്ട്, എനിക്ക് പറ്റുമെങ്കിൽ അവർക്കും പറ്റും എന്നുള്ളൊരു തോന്നലെങ്കിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത വന്നില്ലേ. എന്നെ സംബന്ധിച്ച് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഓർത്തു വെക്കുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളിലൊന്ന്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി പേരോട് കടപ്പാടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നതിൽ പോലും ഒത്തിരി പേരോട് കടപ്പാടുണ്ട്. അപ്പം എന്റെ ഈ ഒരു ഏജിലുള്ളവരടുത്ത് പോലും ഞാൻ അവരോട് പറയും, ഞാൻ എന്നെ ഉമ്മ ഇന്ന് ചകിരിയൊക്കെ തേച്ചിട്ടാ കുളിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും ചകിരിയോ അത് എവിടുന്ന എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്റെ സുഹൃത്തുക്കൾ പോലും അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അതിന്റെ ആ ഒരു ഫീൽ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ എനിക്ക് പണ്ടൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്, ഞാൻ എന്റെ ഈ ഒരു സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്നേന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു സാഹചര്യം തന്നത്, അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ ലൈഫിലൂടെ ഈ ഒരു മാർഗം തെരഞ്ഞെടുത്തത്. അപ്പോ ഓരോ എല്ലാവരുടെ മനസ്സിലും നമ്മളുടെ എല്ലാവരുടെ മനസ്സിലും ഒരു കഥകൾ ഉണ്ടാവും. കാര്യം നമ്മളുടെ മുത്തശ്ശിയുടെയും മുതുമുത്തശ്ശിയുടെ അപ്പോ ആ ഒരു അവരെ ഓർക്കുമ്പോ പോലും അവരുടെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളോ എന്തെങ്കിലും നമ്മളെ ടച്ച് ചെയ്യാതെ പോകത്തില്ല. എന്നെയാണെങ്കിൽ ഇതെല്ലാം എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കും, ചിലരെ ഇടയ്ക്കെങ്കിലും ടച്ച് ചെയ്യാതെ പോകത്തില്ല. ഞാൻ അതാണ് എടുക്കുന്നത്. കാരണം ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ഒന്നും അല്ല കൊണ്ടുവരുന്നത്, നമ്മൾ കണ്ട് കേട്ട് മറിഞ്ഞ എല്ലാ അങ്ങനത്തെ കുറെ പ്രോഡക്റ്റുകൾ
അത് മനസ്സിലാക്കി എടുക്കുന്ന ഒത്തിരി പ്രായമായ ആൾക്കാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി എടുത്ത് അത് ഇപ്പോഴത്തെ നമ്മളുടെ മോഡേൺ ഫോർമുലേഷനുമായിട്ട് ഒന്ന് എന്റെയും കൂടെ ഒരു കഴിവും കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തി നല്ല പുതിയ പാക്കിംഗ് ആക്കി ഡിസൈൻ ആക്കി പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ ആദ്യമൊന്നും ഇത് ആരും ഏറ്റെടുക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നമ്മള് കൂടുതലും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഈ ഓരോ പ്രൊഡക്റ്റും എങ്ങനെയാണ് നിർമ്മിക്കുക എന്ന് കാണിച്ചു കൊടുക്കുക. കാര്യം ഇത് ട്രഡീഷണൽ പ്രൊഡക്റ്റ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഇങ്ങനെയാണ് നിർമ്മിക്കുക, ഇത് ഞാനൊരു സെറ്റിലിട്ട് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഇതുണ്ടാക്കാൻ സമയവും സാഹചര്യവും ഇല്ലാത്ത ഒത്തിരി പേര് നമ്മുടെ മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോ ഉണ്ടല്ലോ ഇത് നല്ല കാര്യമില്ല. നമുക്ക് ചെയ്താൽ എന്താണ് കാര്യം, പറ്റുന്നവർ ഉണ്ടാക്കിക്കോട്ടെ, പറ്റാത്തവർ എന്തായാലും ഉമ്മീസിനെ ചൂസ് ചെയ്തോട്ടെ, ഇത് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അത് ഭയങ്കര നല്ല രീതിയിൽ സക്സസ് ആയി തന്നെ പറയാം. ആ നടത്തുന്നുണ്ട്, പക്ഷെ ചിലതൊന്നും അങ്ങനെ നടക്കുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് നമ്മൾ എത്ര പ്രതീക്ഷിച്ചാലും നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അപ്പോ ഭയങ്കര സമയമെടുത്തിട്ട് ആ മാറ്റങ്ങൾ, ഇപ്പൊ നമ്മുടെ സമൂഹം തന്നെ ആ മാറ്റങ്ങൾ ഒന്ന് നമ്മള് അവരൊന്ന് ഏറ്റെടുക്കാൻ തന്നെ ഭയങ്കര സമയം, നമ്മൾ എത്ര പറഞ്ഞെടുത്തും കാര്യമില്ല. അപ്പോ പതിയെ പതിയെ അതിലേക്ക് എത്തും. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന എല്ലാവരും അത് എതിർക്കുള്ളൂ. പക്ഷെ നമ്മളത് സക്സസ് ആക്കി കാണിച്ചു കൊടുത്ത ഈ എതിർത്തവരൊക്കെ പറയും ഞാനും അന്ന് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അതാണ് സമൂഹം, അത് കാര്യമില്ല. പക്ഷെ എത്തുന്നവർ വേണം കേട്ടോ. പൊതുവെ എല്ലാവരും പറയാറുണ്ട് നമ്മള് എന്ത് തുടങ്ങിയാൽ വീട്ടുകാരും സമൂഹവും ഒക്കെ എതിർക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഞാൻ തുടങ്ങിയപ്പോഴും എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ വിജയിച്ച് കാണിക്കും എന്നുള്ളൊരു വിശ്വാസം എവിടെയോ ഉണ്ടായത് കൊണ്ട് പോലെ എനിക്ക് പോലും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ലോകം മൊത്തം നമ്മളിങ്ങനെ നമ്മൾ ചെയ്യുന്ന ശരിയല്ല എന്നോ അല്ലെങ്കിൽ ഇത് വേണ്ട എന്നൊക്കെ പറയാൻ ഉണ്ടാവുമ്പോഴുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. എവിടെയും മിസ്റ്റേക്സ് വരരുത്, ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യണം, ഞാൻ നന്നായി ആലോചിച്ച് വേണം ചെയ്യുക, അങ്ങനെയുള്ള ആ ഒരു അറിവുണ്ടല്ലോ. നമ്മൾ പോലും അറിയുന്ന നമ്മൾ ഭയങ്കര സൂപ്പർ ആയിട്ട് ചെയ്യും. ഏറ്റവും വലിയൊരു ഒരു വലിയ ഭാഗം തന്നെ അവരാണ്. നമ്മൾ ആ ഒറ്റപ്പെടുത്തിയവരും അവഗണിച്ചവരായിരിക്കും. അതൊക്കെ എന്റെ ലൈഫിൽ ഞാൻ കൂടുതലും അതൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പലപ്പോഴും നന്ദി പറയുമോ, അവരൊക്കെ അങ്ങനെ ചെയ്ത് നന്നായി ലൈഫ് ഇങ്ങനെ ഒരു ഇത്. അല്ലെങ്കിൽ നമ്മളും ഭയങ്കര ഈസി, അവരൊക്കെ നമ്മൾ നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഓക്കെ ഞാൻ സൂപ്പറാണ്, ചിലപ്പോ നല്ലത് തന്നെ സംഭവിക്ക എന്ന് വിചാരിച്ച് പോവില്ലേ. ഈ 18 വയസ്സിലാണ്, ഞാൻ 18 വയസ്സിലേക്ക് കാലു കുത്തുമ്പോ തന്നെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോ ഈ വയസ്സിൽ എന്ത് അറിഞ്ഞിട്ടാണോ ചോദിച്ചിട്ടുള്ളത്.